അസ്സലാമു അലൈക്കും. പുതിയൊരു സൂഫിക്കഥയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ സൂഫികളിൽ ഏറെ പ്രസിദ്ധനായ ഒരു സൂഫിവര്യനാണ് കണ്ണിയത്തുസ്താദ്. കണ്ണിയത്തുസ്താദ് ഏറെ സൂക്ഷ്മത നിറഞ്ഞ വറകളുള്ള വലിയൊരു പണ്ഡിതനാണ്. ഒരിക്കൽ അദ്ദേഹം തൻ്റെ ഗ്രാമത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഗ്രാമത്തിലൂടെ വീട്ടിലേക്ക് വരുമ്പോൾ അന്നൊരു 2 രൂപക്ക് മത്സ്യം വാങ്ങി. 2 രൂപക്ക് തന്നെ ഏകദേശം അദ്ദേഹത്തിന് അറിയാം ഒരു 10 മത്തി കിട്ടും. ഈ 2 രൂപക്കുള്ള മത്തിയും വാങ്ങി കുറേയേറെ നടക്കണം വീട്ടിലേക്ക്. കുറേ വർഷങ്ങൾക്ക് മുൻപാണ് സംഭവം. കണ്ണിയത്തുസ്താദ് നാട്ടിലുള്ള ആളുകൾക്കൊക്കെ വളരെ പ്രിയങ്കരനാണ്. ആരോടും മോശമായതെന്ന് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യാത്ത, വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന സാത്വികനായൊരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ. അപ്പൊ അദ്ദേഹം ഈ മത്സ്യവും വാങ്ങി വീട്ടിലേക്ക് ചെന്ന് ഭാര്യയോട് പറഞ്ഞു, മത്സ്യമൊക്കെ നന്നാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിക്കണം. സാധാരണ 2 രൂപക്ക് മത്തി വാങ്ങിയാൽ കിട്ടുന്നത് 10 മത്തികളാണെങ്കിൽ അന്ന് 12 മത്തിയുണ്ട്. ഇത് കണ്ടപ്പോൾ സൂക്ഷ്മത നിറഞ്ഞ കണ്ണിയത്തുസ്താദിൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു. പടച്ചറപ്പേ, ആ മത്സ്യ വിൽപ്പനക്കാരന് തെറ്റിപ്പോയതാവില്ലേ? 2 മത്തി അതിൽ കൂടുതലിട്ടതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാതെ അബദ്ധം സംഭവിച്ചതാവും. ഇതൊരിക്കലും തനിക്ക് ഹലാലല്ല, അനുവദനീയമല്ല എന്ന് മനസ്സിലാക്കിയ കണ്ണിയത്തുസ്താദ് ആ മത്സ്യം മുഴുവനും എടുത്തുകൊണ്ട് ഈ മത്സ്യ വിൽപ്പനക്കാരൻ്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, പൊന്നുമോനെ, മോൻ തൂക്കി തന്നതിൽ ചെറിയൊരു തെറ്റുപറ്റിയിട്ടുണ്ട്. 2 രൂപക്ക് 10 മത്തിയല്ലേ തരാറുള്ളൂ, കിട്ടാറുള്ളൂ. ഞാൻ പല കടകളിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ. മോൻ, എനിക്ക് 12 മത്തിയുണ്ട്, തെറ്റിപ്പോയതാവും. ഉടൻ തന്നെ ആ മത്സ്യ വിൽപ്പനക്കാരൻ അദ്ദേഹത്തിൻ്റെ കണ്ടമിടറിയിട്ട് പറഞ്ഞു, ഉസ്താദെ, സ്നേഹം കൊണ്ട്, അങ്ങേയറ്റത്തെ മുഹബത്ത് കൊണ്ട് ഞാൻ ഉസ്താദിന് സമ്മാനിച്ചതാണ് ആ 2 മത്തി എക്സ്ട്രാ ഉള്ളത്. ഒരിക്കലും എനിക്ക് തെറ്റിപ്പോയതല്ല. നോക്കൂ, ഇതുപോലെ ജീവിതത്തിൽ സൂക്ഷ്മത നിലനിർത്തുന്ന ആളുകൾ നമുക്കിടയിലുണ്ടോ? അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെയും സൂഫികളുടെയും ഒക്കെ ജീവിതം അതാണ്. വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ പോലും അവർ കാണിക്കുന്ന വറഴ് സൂക്ഷ്മതയാണ് അവരുടെ ജീവിത വിശുദ്ധിയുടെ താക്കോൽ. ഇനി നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു വെക്കുക. നിസ്സാര കാര്യങ്ങൾ, ഒരു മാങ്ങ എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റൊരുത്തൻ്റെ പറമ്പിലേതാണ്, അവൻ്റെ സമ്മതമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാതെ കഴിക്കുന്നവരല്ലേ നമ്മൾ? നമ്മുടെ ശരാശരി മനുഷ്യരുടെ ജീവിത പറഞ്ഞത്. പക്ഷെ അള്ളാഹുവിൻ്റെ സൂഫിയാക്കൾ, ഔലിയാക്കൾ അങ്ങനെയല്ല. വളരെയധികം സൂക്ഷ്മത നിറഞ്ഞ ഈ ജീവിതം നമുക്കൊരു പാഠമാണ്, കേരളത്തിൻ്റെ അഭിമാനമാണ്. എല്ലാ വിഭാഗം സുന്നികൾക്കിടയിലും മറ്റെല്ലാ വിഭാഗം ആളുകൾക്കിടയിലും ഏറെ ആദരണീയനായ ഒരു സൂഫിവര്യനാണ് കണ്ണിയത്തുസ്താദ്.